നഗരസഭയുടെ ലൈബ്രറിയുടെയും അതുപോലെ തന്നെ ഔദ്യോഗിക ഭാഷാ സമിതിയുടെയും ആഭിമുഖ്യത്തിൽ ഇന്ന് ജൂൺ 19 മഹാനായിട്ടുള്ള പി എൻ പണിക്കരുടെ ഓർമ്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടികളാണ് ഇവിടെ ക്രമീകരിക്കപ്പെട്ടുള്ളത്. നവീകരിച്ച ലൈബ്രറിയുടെ കൗണ്ടറും അനുബന്ധമായിട്ടുള്ള നമ്മുടെ പ്രമുഖരായ സാഹിത്യകാരന്മാർ ഒപ്പിട്ട അവരുടെ പ്രസാധകരുടെ പ്രസിദ്ധീകരണത്തിൻ്റെ പ്രദർശനവും അടക്കം വിപുലമായ പരിപാടികളാണ് ഇന്ന് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം വായന എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ നിയമസഭാ ലൈബ്രറി തന്നെ ആരംഭിച്ചിട്ട് അതിൻ്റെ സെന്റിനറി ആഘോഷം കഴിഞ്ഞ ജനുവരി മാസം നമ്മൾ വിപുലമായി ആചരിക്കപ്പെടുകയുണ്ടായി. നമ്മുടെ സംസ്ഥാന നിയമസഭയുടെ ചരിത്രം തന്നെ വളരെ ഒരു അത്ഭുതപൂർവമായിട്ടുള്ളൊരു ആഘോഷ പരിപാടിയായി മാറി. കാരണം ഏകദേശം 100-ലധികം വരുന്ന പ്രസാധകരുടെ എക്സിബിഷനും വിൽപ്പന തന്നെ ഏകദേശം 6 കോടിയിലധികം രൂപയുടെ പുസ്തകങ്ങളാണ് ആ ഘട്ടത്തിൽ വിറ്റ് തന്നെ പോയത്. വായനയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് കേരളീയ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമായി നിയമസഭ കാണുകയാണ്. പ്രത്യേകിച്ച് നിയമസഭാ ലൈബ്രറി അതിന് ഉൾക്കൊള്ളുന്ന രൂപത്തിൽ തന്നെ നിയമസഭയുടെ ഈ ലൈബ്രറി പൊതുജനങ്ങൾക്ക് കൂടി സ്വീകാര്യമാകുന്ന രൂപത്തിലേക്ക് കഴിഞ്ഞ നവംബർ 1 തൊട്ട് തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലൈബ്രറി പ്രസ്ഥാനവും വായനയും വളരെയേറെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാനം പൊതുവിൽ ആഗ്രഹിക്കുന്നത്. മതനിരപേക്ഷതയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഉറച്ച നിലപാടുള്ളൊരു ഭൂപ്രദേശമായി കേരളം ഇപ്പോഴും നിലനിൽക്കുന്നത് അറിവ് പകർന്നുകൊണ്ട് തന്നെയാണ്. അറിവ് കൂടുതൽ പകരുന്നതിനും ഈ കാലഘട്ടത്തിൽ നമുക്കെതിരെ വന്നു ചേരുന്ന മനുഷ്യരെതിരായിട്ടുള്ള പ്രവൃത്തികൾ ചെറുക്കുന്നതിനും സ്വാതന്ത്ര്യവും ജനാധിപത്യവും ശക്തിയായി സംരക്ഷിക്കുന്നതിനും വായനയുടെ കരുത്ത് തിരിച്ചറിഞ്ഞുള്ള പ്രവർത്തനങ്ങളാണ് പ്രത്യേകിച്ച് നിയമസഭ സ്പീക്കറും നിയമസഭയും ഒക്കെ സ്വീകരിക്കപ്പെടുന്നത്. അത് ഈ ഓർമ്മദിനം കൂടുതൽ നമ്മളെ കരുത്ത് പകരട്ടെ എന്ന് സൂചിപ്പിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച നിയമസഭാ സെക്രട്ടറിയും അതുപോലെ നിയമസഭയുടെ ലൈബ്രറിയിലടക്കമുള്ള മറ്റ് ജീവനക്കാരെയും പ്രത്യേകമായി ഗവൺമെൻറ്റിന് വേണ്ടി അഭിനന്ദിക്കുന്നു.